മഴമേഘങ്ങൾ വലവിരിച്ച കുന്നിന്റെ താഴ്വരയിലാണ് മകയാറിലെ പൂപ്പാടം. മഴക്കെടുതികളിൽ മ്ലാനമായ മനസ്സുകളിൽ പോലും ഉല്ലാസം നിറയ്ക്കുന്ന അത്ര മനോഹരമാണ് പൂക്കൾ. ഇടതടവില്ലാതെ പെയ്യുന്ന മഴയിലും അവ ശോഭ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. മഞ്ഞയും ഇളം ചുവപ്പും നിറത്തിലുള്ള പൂക്കൾ അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ തിരുമുറ്റങ്ങൾ ആകെ മെഴുകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളെ അകറ്റി അവിടെ സ്വന്തം പൂക്കളെ പ്രതിഷ്ഠിക്കാനുള്ള പഞ്ചായത്ത് ശ്രമങ്ങൾക്കാണ് ഇവിടെ നിറം പിടിച്ചത്. ഇതിൽ നിന്ന് എത്ര തുക തന്നെ കിട്ടിയാലും ഒരു ക്യാൻസർ രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടത് നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മോഹൻ ചെറുമണിൽ എന്ന വ്യക്തിയെ ഒരു ക്യാൻസർ രോഗി സമീപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആ രോഗിയുടെ ചികിത്സയ്ക്കായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന തുക മുഴുവനായി മാറ്റിവെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്യുൽപാദനശേഷിയുള്ള തൈകൾ പാലക്കാട് നിന്നാണ് കൊണ്ടുവന്നത്. ഒന്നര മാസം കൊണ്ട് നിറയെ പൂവിട്ടു. പൂക്കളത്തിലേക്കുള്ള പൂവ് എന്ന ലക്ഷ്യത്തോടെയുള്ള ആദ്യ ഉദ്യമമാണ് വിജയിച്ചത്. അതിനാൽ തന്നെ വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലയിൽ കൃഷി വ്യാപിപ്പിക്കും. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഒരു ഹെക്ടറിന് 16,000 രൂപ എന്നുള്ള സബ്സിഡിയുണ്ട്. അപ്പോൾ അതിൽ പെടുത്തിയാണ് നമ്മൾ ഇതിന് ധനസഹായം നൽകുന്നത്. പിന്നെ അതുപോലെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിൽ പെടുത്തി ഈ ഇതിൻ്റെ കൂടെ നട്ടിരിക്കുന്ന വെജിറ്റബിൾസിനുള്ള ധനസഹായവും നൽകും. പിന്നെ അതുപോലെ തന്നെ എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് പരിസ്ഥിതി പരിവർത്തനം എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി ഉണ്ട്. പച്ചക്കറികളുടെ കൂടെ ഈ ബന്ദി മെറികളുടെ അതെല്ലാം നട്ടു കഴിഞ്ഞാൽ മിത്രകീടങ്ങൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും ശത്രുകീടങ്ങളുടെ മുട്ടയും അതിൻ്റെ പരാദങ്ങളൊക്കെ തിന്നിട്ട് ആ മെയിൻ നമ്മുടെ വിളയ്ക്ക് നഷ്ടം വരത്തില്ല. അപ്പോൾ ആ ഒരു ടെക്നോളജിയും കൂടെ ഇതിൽ അവെയിൽ ചെയ്യാൻ പറ്റും. ഓണനാളുകൾ അടുക്കുംതോറും പൂവിന് വില ഉയരും. ഇപ്പോൾ കിലോയ്ക്ക് 80 രൂപയുണ്ട്. അത് ഉത്രാടമെത്തുമ്പോൾ 100 കടക്കുമെന്നാണ് കണക്കാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.